ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സി എസ് ഗ്യാലറി. ഏകദേശം ഒരു 1.5 മാസത്തിന് ശേഷമാണ് നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. റംസാൻ പെരുന്നാളെ കഴിഞ്ഞാൽ ഇനി തുടർച്ചയായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഇതുവരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ സഹകരണം തുടർന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ചീസി ബ്രെഡ് ഓംലെറ്റാണ്. അപ്പോൾ വീഡിയോ മുന്നായിട്ട് കാണുക, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ബ്രെഡ് ഓംലെറ്റ് തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഒരു ചെറിയ സവാള കനം കുറച്ചറിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വലിയ സവാളയ്ക്ക് ആണെങ്കിൽ അരഭാഗം മതിയാകും. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്ന തക്കാളിയാണ്. തക്കാളി ഇതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇനി അടുത്ത് ക്യാപ്സിക്കാണ്. ക്യാപ്സിക്കൊക്കെ ചേർത്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇനി നമ്മളിതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടിക്ക് പകരം പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഓംലെറ്റ് തയ്യാറാക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലും നെയ്യും പാടും മിക്സാക്കിയിട്ട് അതിലാണ് ഓംലെറ്റ് തയ്യാറാക്കുന്നത്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച മുട്ടയുടെ മിക്സ് പാനിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഒരു ഭാഗം ഒന്ന് കുക്കായി വന്നിട്ടുണ്ടെന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ ഓംലെറ്റ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡിൻ്റെ 2 സൈഡിലും ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ എല്ലാ ബ്രെഡിലും ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓംലെറ്റ് കറക്റ്റ് ഷേപ്പിൽ വെച്ച് കൊടുക്കുക. അതിന് മുകളിലായിട്ട് ചീസും വെച്ച് കൊടുക്കുക. ചീസിൻ്റെ മുകളിലായിട്ട് ഒരു പീസ് ഓംലെറ്റ് കൂടി വെച്ച് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് ഒരു ബ്രെഡ് വെച്ച് കൊടുക്കുക. അടുത്ത ബ്രെഡും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഓംലെറ്റിൻ്റെ ചൂടൊക്കെ തട്ടം വന്ന് ചീസ് ചെറുതായൊന്ന് മെൽറ്റായി വരുന്നുണ്ടാവും. നമ്മൾ നേരത്തെ ഓംലെറ്റ് തയ്യാറാക്കിയ പോലെ തന്നെ സൺഫ്ലവർ ഓയിലും നെയ്യും പാടെ ചേർത്തിട്ടാണ് അവിടെ ബ്രെഡൊന്ന് മുറിച്ചെടുക്കുന്നത്. ഇതൊരു മീഡിയം ഫ്ലെയിം വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ബ്രെഡ് കരിഞ്ഞു പോകാൻ നോക്കണം. എന്നാൽ ബ്രെഡ് ഒരു ക്രിസ്പി ആവുകയും വേണം. എന്നാലാണ് നമ്മൾ കഴിക്കാനായി ടേസ്റ്റ് ഉണ്ടാവുക. ബ്രെഡ് ക്രിസ്പിയും ഉൾഭാഗം ഓംലെറ്റും ചീസും നല്ല സോഫ്റ്റ് ആയിരിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും കഴിക്കാൻ. ഇപ്പോൾ നമ്മുടെ ചീസി ബ്രെഡ് ഓംലെറ്റ് തയ്യാറായിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കാണുമ്പോൾ തന്നെ ആ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റും ഷെയർ ചെയ്യുക.